ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4.100 സെന്റിൽ 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡായി വരുന്ന 1550 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിലെ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കാക്കനാട് പുക്കാട്ടുപടി അടുത്തുള്ള മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്നും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീട് പർച്ചേസ് ചെയ്യുന്നതിനും ഇതുപോലുള്ള വീടുകൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 9 കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ ദൂരത്തായി നിൽക്കുന്ന ഒരു വീടാണ് നിങ്ങൾ കാണുന്നത്. എറണാകുളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് പുക്കാട്ടുപടി എന്ന് പറയുന്നത്. ആലുവയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കും പെരുമ്പാവൂരിനും കളമശ്ശേരിക്കും എടപ്പള്ളിയിലേക്കും നമുക്ക് ഈസിയായിട്ട് പോകാം. ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഒരു 4 മീറ്ററോളം വീതി വരുന്ന റോഡ് വീടിൻ്റെ മുൻവശത്തായിട്ട് കാണാൻ കഴിയും. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും വരുന്ന ഗേറ്റ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ 3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് വീടിൻ്റെ മുൻഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗത്തും അത്യാവശ്യം സ്പേസ് ഇട്ടിട്ടാണ് വീട് പണിതിരിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ട് നമുക്ക് കിണർ കാണാൻ കഴിയും. വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗത്ത് നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും പച്ചക്കറി മറ്റുള്ള സാധനങ്ങൾ നടാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് തന്നെ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഫ്രണ്ടിലെല്ലാം ഇൻ്റർലോക്ക് കട്ട വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വീടിൻ്റെ ചുറ്റുഭാഗത്തും നല്ല നല്ല വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇനി സിറ്റൗട്ടിലേക്ക് കയറാം. വലിപ്പമുള്ള 3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് വീടിൻ്റെ മുൻഭാഗത്ത് കിട്ടുന്നത് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരു ബഡ്ജറ്റ് വില്ലകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലയും കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിറ്റൗട്ടിൽ 2 ചെയറിട്ടിരിക്കാവുന്നൊരു സ്പേസാണ് വരുന്നത്. മുന്നിലെ ഡോറ് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. മഹാഗണിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആഞ്ഞിലിയിൽ ചെയ്തിട്ടുള്ള ചട്ടവും നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ എത്തി നിൽക്കുകയാണ്. നല്ലൊരു വലിപ്പം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു ഭിത്തിയിലായിട്ട് വലിപ്പമുള്ളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഐവറി കളറിൽ വരുന്ന ഗ്ലോസി ഫിനിഷിങ്ങിലെ വെട്രിഫൈഡ് 2x4 എന്ന് പറയുന്ന അളവിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റ് നമുക്ക് കാണാം. മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള വലിപ്പമുള്ളൊരു TV യൂണിറ്റ് നമ്മൾ നേരെ കാണുന്നുണ്ട്. ചെറിയ LED വാം ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പോകേണ്ടത്. ഡൈനിങ് ഹാളിലും നമുക്ക് ഒരു മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളൊരു പാർട്ടീഷൻ കാണാൻ കഴിയുന്നുണ്ട്. വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ നമുക്കൊരു കോർണറിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ 8-ഓ 10-ഓ ചെയറിട്ട് ഇരിക്കാവുന്ന ഒരു ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. സെറയുടെ സിങ്കും പൈപ്പും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന വാഷ് ബേസൻ യൂണിറ്റിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഹാളിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇൻവെർട്ടർ യൂണിറ്റിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്.
ഇനി നേരെ കിച്ചണിലേക്കാണ് പോകേണ്ടത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമായിട്ടാണ് വരുന്നത്. ഹോളിലും ചെറിയ രീതിയിലെല്ലാം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് എത്തുമ്പോൾ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചണിലാണ് നമ്മൾ നിൽക്കുന്നത്. കിച്ചണിൻ്റെ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഏരിയ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അതിൻ്റെ ദർശനം വരുന്നത്. അങ്ങനെ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമെങ്കിൽ വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഇനി താഴെ ബെഡ്റൂമിലേക്ക് പോകാം. വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലാണ് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. 14 അടി നീളവും 12 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. അതിൽ ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഒരു കബോർഡ് വർക്ക് കാണാം. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് സെറയുടെ ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഡിസൈനോട് കൂടി തന്നെ ചെയ്തിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇനി നമുക്ക് നേരെ മുകളിലെ ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. മുകളിലെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെപ്പെല്ലാം നമുക്ക് സ്റ്റെയറിൽ ഇടുന്ന ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന തെന്നാത്ത രീതിയിലുള്ള ഒരു ടൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുക്കാട്ടുപടി ജംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ എറണാകുളത്തിൻ്റെ ഒരു എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പുക്കാട്ടുപടി. 2018 തീരെ ഫ്ലഡിൻ്റെ ഒരു എഫക്റ്റും കിട്ടാത്ത ഒരു ഏരിയയാണ് പുക്കാട്ടുപടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ കയറി ചെന്നാൽ മുകളിലെ ഹാളിലാണ് ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. മനോഹരമായ ഒരു സ്റ്റഡി ടേബിളെല്ലാം കൊടുത്ത് അത്യാവശ്യം ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഹാളിൽ നിൽക്കുമ്പോൾ മുകളിലായിട്ട് നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന് 12 അടി നീളവും 11 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമും നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമിനും കിട്ടുന്നത്. ഇവിടെയും ഞാൻ പറഞ്ഞിരുന്ന പോലെ സെറയുടെ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലെ 2-ാമത്തെ ബെഡ്റൂമിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇതും അത്യാവശ്യം വലിപ്പമുണ്ട്. 14 അടി നീളവും 12 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ 3 ബെഡ്റൂം 4 ബെഡ്റൂം എന്ന രീതിയിലുള്ള വില്ലകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 4.100 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 56 ലക്ഷം രൂപയാണ്. കിഴക്കമ്പലം പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ പല കാറ്റഗറിയിലുള്ള വീടുകളും അവൈലബിൾ ആയിട്ടുണ്ട്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.